തുടർ തോൽവികൾക്ക് പിന്നാലെ ചെൽസി പരിശീലകൻ ഗ്രഹാം പോട്ടർക്കെതിരെ പ്രതിഷേധങ്ങൾ കടുപ്പിച്ച് ആരാധകർ. അവസാന മത്സരത്തിൽ ടോട്ടനാമിനോട് ഏകപക്ഷീയമായി രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് പോട്ടർക്കെതിരെ ആരാധകർ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപങ്ങൾ അഴിച്ചുവിട്ടത്. ഈ തോൽവി കൂടിയായതോടെ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒന്നുപോലും ജയിക്കാൻ ചെൽസിക്കായിട്ടില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ നിന്ന് വെറും ഒരു മത്സരം മാത്രമേ ചെൽസിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ സെപ്റ്റംബറിൽ തോമസ് ടുക്കലിൽ നിന്ന് ചുമതലയേറ്റ ശേഷം ഗ്രഹാം പോട്ടർക്ക് കീഴിൽ പ്രീമിയർ ലീഗിൽ അഞ്ച് മത്സരങ്ങൾ മാത്രമേ ചെൽസിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ടോട്ടനാമിനെതിരായ മത്സരത്തിൽ ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷമാണ് ചെൽസി രണ്ട് ഗോളുകൾ വഴങ്ങിയത്. 46-ാം മിനിറ്റിൽ ഒളിവർ സ്കിപ്പും 82-ാം മിനിറ്റിൽ ഹാരി കെയ്നുമാണ് ടോട്ടനാമിൻ്റെ ഗോളുകൾ നേടിയത്. ഇതോടെ തോൽവിയിൽ മനം മടുത്ത ചെൽസി ആരാധകർ പോട്ടർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. ചെൽസിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം പരിശീലകനായിട്ടാണ് പോട്ടറെ പലരും വിശേഷിപ്പിക്കുന്നത്. ഇനിയും കാത്തിരിക്കാൻ വയ്യ, ഇന്ന് തന്നെ പോട്ടറെ പുറത്താക്കണം എന്നാണ് മറ്റു ചിലർ വിമർശിച്ചത്. പോട്ടറെ പുറത്താക്കി പഴയ പരിശീലകൻ ഫ്രാങ്ക് ലാംപാർഡിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നവരുമുണ്ട്. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോകളിലായി ഒരുപാട് താരങ്ങളെ ടീമിലെത്തിച്ചിട്ടും വിജയിക്കാനാവാത്തതിൻ്റെ പ്രതിഷേധമാണ് ആരാധകർ പ്രകടിപ്പിക്കുന്നത്. നേരത്തെ ഗ്രഹാം പോട്ടർക്ക് നേരെയും കുടുംബത്തിന് നേരെയും വധഭീഷണി വരെ പലരും മുഴക്കിയിരുന്നു. ചെൽസി ഇത്ര മോശം അവസ്ഥയിലൂടെ പോകുകയാണെങ്കിലും കോച്ചിൽ വിശ്വാസം കൈവിടാതെ ഇരിക്കുകയാണ് ചെൽസി മാനേജ്മെന്റ്. 24 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റ് മാത്രമുള്ള ചെൽസി ഇപ്പോഴും 10-ാം സ്ഥാനത്താണ്.